हलो फ्रेंड्स एल्लावर्क्कुम ऐडिया टेक्किलेक्क् स्वागतम। नम्मळिन्न् इविडे लव बर्ड्सिन्टे ब्रीडिंगुम पिन्ने मेल आंड फीमेल कंडेत्तुन्नतुम इंगने लव बर्ड्सिने कुरिच्च् कुरच्च् कुरच्च् कार्यंगळाण् इविडे परयुन्नत्। अप्पोळ नमुक्क् नेरे वीडियोयिलेक्क् पोवाम। वीडियोयिलेक्क् पोवुन्नतिन् मुंप् निंगळ् एन्टे चानल् सब्स्क्रैब् चेय्तिट्टिल्ल सब्स्क्रैब् चेय्युक। तोट्टडुत्तुळ्ळ बेल् ऐक्कण् अमर्त्तियाल् ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്। അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം। നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഈ ഒരു കമ്പ ആ പച്ച കിളിനെ? അതിൻ്റെ മൂക്കിൻ്റെ പൊക്കത്തെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു നീല നിറം കാണാം, അത് മെയില്. മൂക്കിൻ്റെ പൊക്കത്ത് നീല നിറമുള്ളത് മെയിലും പിന്നെ മൂക്കിൻ്റെ പൊക്കത്ത് വെള്ള നിറമുള്ളത് ഫീമെയിലും. എനിക്ക് ഒരു ഫീമെയിലേ ഉള്ളൂ, അത് ആ കുളത്തിലാണ്. കുളത്തിൽ ബ്രീഡിംഗ് ടൈമാണ്, അത് ഞാൻ കാണിക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഈ ചില ലവ് ബേർഡ്സിൻ്റെ ഫീമെയിലിനെ ബ്രീഡിംഗ് ടൈം ആകുമ്പോൾ അതിൻ്റെ പൊക്കത്ത് മൂക്കിൻ്റെ പൊക്കത്ത് ഒരു ബ്രൗൺ നിറമായിട്ട് കാണാൻ പറ്റും മുട്ടയിടുന്ന ഇതിനെ. അപ്പോഴത്തേക്കും എൻ്റെ ഇപ്പോൾ ലവ് ബേർഡ്സിനെ ചില ഒരെണ്ണത്തിനോട് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ, ബാക്കിക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് മുട്ട കാണിക്കാം. കണ്ടോ മുട്ട ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാം. ദേ ഇത് കാണിക്കാൻ സമയം. പിന്നെ ഈ കുടത്തിനകത്ത് നമ്മളൊന്നും തന്നെ വെച്ച് കൊടുക്കല്ലേ. ഇപ്പോൾ ചകിരി നാരുകൾ ഇങ്ങനെയൊക്കെ വെക്കുമ്പം അവർക്കത് ഇഷ്ടപ്പെടത്തില്ല. ഈ കിളിക്ക് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കൂടിൻ്റെ താഴെ സൈഡിലായിട്ട് ചകിരി ചിരി ഇട്ട് കൊടുത്താൽ മതി. അത് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കൊത്തി അവർ കൂടെ ഒഴിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ കൂടത്തി ഒരു മൂന്ന് മുട്ടയുണ്ട്. അത് രണ്ടെണ്ണ ഉള്ള വിരിയാൻ ചാൻസ്. രണ്ടെണ്ണത്തിൽ കൂടുതലിട്ടും ഒത്തിരി ലവ് ബേർഡ്സ് മുട്ട ഇടുന്നതെന്ന് വെച്ചാൽ 4 മുതൽ 8 മുട്ട വരെ ഇടാം. അത് 5-6 എണ്ണേ ഉള്ളൂ വിരിയത്തുള്ളൂ, ബാക്കി മൊത്തം ചീമട്ടയായി പോകും. പിന്നെ ലവ് ബേർഡ്സ് കഴിക്കുന്ന ഇലയാഹാരം നോക്കുവാണെങ്കിൽ ഈ കൊടകനില്ലേ, കൊടകൻ അത് കഴിക്കും. ആര്യവേപ്പില അതൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. തുളസിയില അത് ഒത്തിരി കൊടുക്കല്ല്, ഒരു തണ്ട് വല്ലതും കൊടുക്കണം. ഒത്തിരി കൊടുക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്നാന്ന്, ഇവർക്ക് ഈ ലൂസ് മോഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ അത് വന്ന് എല്ലാ കിളികളും ചത്തുപോകാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഇപ്പം ഈ കമ്പയിരിക്കുന്ന ഒരു ആദ്യം ഇരിക്കുന്ന ഒരു മഞ്ഞയും കറുപ്പുമുള്ള കിളിയും പിന്നെ ഒരു നീല കിളിയും എനിക്ക് ഉണ്ടായ രണ്ട് കുഞ്ഞുങ്ങളാണ്. അവരുടെ അമ്മ എനിക്കൊരു അബദ്ധം പറ്റി, എന്നെ ഒത്തിരി തുളസിയെല്ലാം ഞാൻ കൊണ്ട് ഇട്ട് കൊടുത്തു. അതിക്കും ആ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മ മരിച്ചുപോയി. അങ്ങനെ അവരുടെ അച്ഛനാണ് ഇങ്ങനെ അതിന് തീറ്റയൊക്കെ കൊടുത്ത് കാര്യങ്ങളെടുത്തത്. എൻ്റെ അച്ഛനാണ് തൊട്ട് ആ പൊക്കത്ത് ഇരിക്കുന്ന ഒരു മഞ്ഞക്കിളി. അതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, ഒത്തിരി തുളസിയിലൊന്നും കൊടുക്കല്ല്. പനിക്കൂർക്ക് പിന്നെ കൊടുക്കാം, അത് കുഴപ്പമില്ല. ആര്യവേപ്പില ഒരു തണ്ട് വല്ലതും കൊടുത്താൽ മതി. പിന്നെ ഇതെല്ലാം കൊടുക്കുമ്പം ഇത് അകത്ത് ഈ കുറേ കീടാണുക്കൾ കുറേ ഇത് പിന്നെ പ്രാണികളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് കൊടുക്കണം. ഇത് ഈ ലവ് ബേർഡ്സിൻ്റെ കൂടി ചെല്ലുവാണെങ്കിൽ അതിൻ്റെ അതിന് ഭയങ്കര ഉപദ്രവമായിത്തീരും. അത്രയും പിന്നെ ലവ് ബേർഡ്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പേടിയുള്ള ഒരു പക്ഷികളാണ്. അപ്പോഴത്തേക്കും ആ പേടി പെട്ടെന്ന് നമ്മളിങ്ങനെ ഈ മുട്ട ഇടുന്നുണ്ടോ എന്നൊക്കെ കൈയിട്ട് കുത്തി നോക്കല്ലേ, അതൊക്കെ അതുങ്ങൾ പെട്ടെന്ന് പേടിക്കും. അതൊക്കെ നമ്മൾ ഈ ഓവർ ശിഖരങ്ങളൊന്നും വെക്കല്ല, ഞാൻ വെച്ചിരിക്കുന്നുണ്ടല്ലേ. ഇതുണ്ടോ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതുണ്ട്, ഇവിടെ ഒരു കമ്പിയുണ്ട്, ഇവിടെ ഒരു കമ്പിയുണ്ട്. അതൊക്കെ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോഴത്തേക്കും